ഹായ് ഫ്രണ്ട്സ്, പൂരടക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് എങ്ങനെയാണ് കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ കൂടെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ വെക്കുന്നത് കൊണ്ട് കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതിനാണ് നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും. കറണ്ട് ഉള്ള സമയത്ത് നമ്മുടെ ബാറ്ററിയിൽ ഇൻവെർട്ടർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്ത ബാറ്ററിയെ എ സി ആക്കിയാണ് നമുക്ക് കറണ്ടില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ കുറേ കാലം ഇൻവെർട്ടർ ഇല്ലാതെ ഉപയോഗിച്ച ഒരു വീട്ടിൽ പെട്ടെന്ന് ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു മാറ്റം കറണ്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും. ചെറിയൊരു ബില്ല് അധികമായി വരാൻ ചാൻസ് ഉണ്ട്. സ്ഥിരമായി ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് ബില്ല് വന്നാൽ എന്തായാലും ഇൻവെർട്ടറിനെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടാൻ കാരണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ആളുകളൊന്നും ഇൻവെർട്ടറിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. 6 മാസം ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലുള്ള ബാറ്ററിയിലെ ബാറ്ററി വാട്ടർ ഏകദേശം കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ബാറ്ററി വാട്ടർ ഒഴിക്കാതിരുന്നാൽ എന്തായാലും സെല്ല് കംപ്ലീറ്റ് ആവുകയും കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണയായി ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണോ ഇൻവെർട്ടർ കംപ്ലീറ്റ് ആകുന്നത് ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ അടുത്തേക്ക് നോക്കാറുള്ളത്. അപ്പോഴത്തേക്കും ഒരുപാട് കറണ്ട് ബില്ലും വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ടിന് വാങ്ങിയ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടും ഉണ്ടാകും. അത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാ ബാറ്ററികൾക്കും 6 സെല്ലുകൾ ഉണ്ടാകും. 6 സെല്ലിലും കറക്റ്റായി ബാറ്ററി വാട്ടർ ഒഴിക്കണം. അതുപോലെ തന്നെ നല്ല ബാറ്ററിയും ഇൻവെർട്ടറും നോക്കി വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ടെർമിനലിൽ റസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ റസ്റ്റ് വന്നാലും നമ്മുടെ ബാറ്ററിയിലേക്ക് കറക്റ്റായി ടെർമിനൽ കണക്റ്റ് ആവുകയില്ല. അപ്പോഴും കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കം കൂടിയ ബാറ്ററി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കാലക്രമേണ ബാറ്ററി സെല്ല് വീക്കാവുകയും കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻവെർട്ടർ വാങ്ങുന്ന സമയത്ത് സൈൻ വേവ് ഇൻവെർട്ടർ തന്നെ വാങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക. സ്ക്വയർ വേവ് ഇൻവെർട്ടർ വാങ്ങിയാൽ ഒരുപാട് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. കറണ്ട് ബില്ലിൽ സാധാരണ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് ബില്ല് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലപ്പഴക്കം കൂടിയ ഇൻവെർട്ടറാണോ എന്നും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ ബീഡിങ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും തണുപ്പ് പുറത്തേക്ക് വരും. അപ്പോഴും നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. കറണ്ട് ബില്ല് കൂടുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാറ്ററി വെള്ളം ഒഴിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ ടെർമിനൽ റസ്റ്റ് പിടിക്കുന്നത് കൊണ്ടും ആണ് നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുന്നത്. അതല്ലാതെ ഒരു നിലക്കും പുതിയ ഇൻവെർട്ടർ വെക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് അധികമായി വരില്ല. അധികമായി വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാലപ്പഴക്കം കൂടിയ ഇൻവെർട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള
കംപ്ലൈൻറ്റുകളായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കിയാൽ നിങ്ങളെ പ്രശ്നങ്ങൾ തീരും. ബാറ്ററിയുടെ സെല്ല് വീക്കായി കഴിഞ്ഞാൽ 24 മണിക്കൂറും ബാറ്ററി ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് എമൗണ്ട് നമ്മൾ ബില്ലടക്കേണ്ടി വരും. അത് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ബാറ്ററി നമ്മൾ മാറ്റേണ്ടി വരും. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിൽ ബാറ്ററി വാട്ടർ ഒഴിച്ച് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.